നമ്മൾ എക്സ്പോഷർ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു മീറ്റർ ഉണ്ടല്ലോ, എക്സ്പോഷർ ഇപ്പോൾ കറക്റ്റ് സീറോൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് പ്രോപ്പർലി ലിറ്റപ്പ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. ഇനി അത് ഇടത്തോട്ടാണെങ്കിൽ കുറച്ച് ഡിമ്മായ പടമായിരിക്കും, ചിലപ്പം വലത്തോട്ടാണെങ്കിൽ കുറച്ച് ഓവർ ബ്രൈറ്റായ പടമായിരിക്കും നമുക്ക് കിട്ടുക. ആ മീറ്റർ പ്രവർത്തിക്കുന്നത് ഫീൽഡിൽ പുറത്തുള്ള ലൈറ്റും നിങ്ങളുടെ ക്യാമറ സെറ്റിംഗ്സും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ്, ഡിജിറ്റലി കമ്പയർ ചെയ്തിട്ടാണ്. അപ്പോൾ പുറത്തുള്ള ലൈറ്റ് ക്യാമറ എവിടെ നിന്നാണ് റീഡ് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് നമ്മുടെ ക്യാമറ സെറ്റിങ്സ് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് അറിയുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരാൾ ഒരു സൺസെറ്റിൻ്റെ അടുത്ത് നിൽക്കുകയാണ്, സൺസെറ്റാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ നിൽക്കുകയാണ്, നിങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയത് ആ വ്യക്തിയെയാണ്, നിങ്ങൾക്ക് സൺസെറ്റ് അവിടെ വിഷയമല്ല, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ലൈറ്റ് ഉണ്ട്, എന്നാലും കൂടി നിങ്ങൾക്ക് വേണ്ടത് ആ വ്യക്തിയുടെ ഫോട്ടോയാണ്. ക്യാമറ മീറ്റർ സെറ്റ് ചെയ്ത് നോക്കി സീറോയിലാക്കി ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഇരുണ്ട പടമാണ്. ഇതിനുള്ള കാരണം, അടിസ്ഥാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോക്കുന്നതും ഫോക്കസ് ചെയ്യുന്നതും ആ വ്യക്തിയെ ആണെങ്കിൽ നിങ്ങളുടെ ക്യാമറ ലൈറ്റ് റീഡ് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആകാശത്ത് നിന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വ്യക്തി ഇരുണ്ടു പോകുന്നതും ആകാശം കറക്റ്റ് നല്ല ഒരു ഭംഗിയുള്ള സൺസെറ്റായിട്ട് കിട്ടുന്നതും. ഇനി ഈ ഒരു പ്രശ്നത്തിനെ എങ്ങനെയാണ് നമ്മൾ മറികടക്കുക, അതിന് വേണ്ടിയിട്ടുള്ള 3 സെറ്റിങ്സ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. നമുക്ക് ക്യാമറയ്ക്ക് എവിടെ നിന്ന് ലൈറ്റ് എങ്ങനെ റീഡ് ചെയ്യണം എന്ന് നിർദ്ദേശം കൊടുക്കാൻ പറ്റുന്ന 3 സെറ്റിങ്സ് ആണ് നമ്മുടെ ക്യാമറയിലുള്ളത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം, അതെങ്ങനെയാണ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഒരു മീറ്ററിംഗ് സെറ്റിങ്സ് ഉള്ളത്, അതിന് മൾട്ടി ഏരിയ മീറ്ററിംഗ് എന്നാണ് ടെക്നിക്കലി പറയുക. ഓരോ ക്യാമറയിലും ഇത് വ്യത്യസ്തമായ പേരുകളിലാണ് ഉണ്ടാവുക. നിക്കോണിലാണെങ്കിൽ മാട്രിക്സ് മീറ്ററിംഗ് എന്ന് പറയും, ക്യാനണിലാണെങ്കിൽ ഇവാലുവേറ്റീവ് മീറ്ററിംഗ് എന്ന് പറയും, സോണിയിലാണെങ്കിൽ മൾട്ടി ഏരിയ മീറ്ററിംഗ് എന്ന് പറയും. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കിയിട്ട് നമുക്ക് രണ്ടാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോകാം. ഓക്കെ, അതായത് മൾട്ടി ഏരിയ മീറ്ററിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വ്യൂ ഫൈൻഡറിലൂടെ നോക്കിയിട്ട് കാണുന്ന ആ ഒരു റെക്റ്റാങ്കിൾ ഫ്രെയിം, അതിനെ ഏകദേശം 64 ബോക്സുകളായിട്ട് നിങ്ങളുടെ ക്യാമറ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആ ഓരോ കള്ളികളിലുള്ള ലൈറ്റിൻ്റെ, മൊത്തം കള്ളികളിലുള്ള ലൈറ്റിൻ്റെയും ഒരു ആവറേജ് യൂണിറ്റ് ലൈറ്റ് എത്രയുണ്ട് എന്ന് ക്യാമറ റീഡ് ചെയ്തെടുത്തിട്ട് നിങ്ങളുടെ ക്യാമറ സെറ്റിങ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ട് കാണിച്ചു തരും. അങ്ങനെയാണ് ഇവാലുവേറ്റീവ് മീറ്ററിംഗ് അല്ലെങ്കിൽ മാട്രിക്സ് മീറ്ററിംഗ്, അതും അല്ലെങ്കിൽ മൾട്ടി ഏരിയ മീറ്ററിംഗ് എന്ന് പറയുന്ന ഈ ഒരു സംഗതി വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ സീനിൽ എല്ലാ ഭാഗത്തും ഉള്ള ലൈറ്റിനെ റീഡ് ചെയ്തിട്ട് ഒരു ആവറേജ് ബ്രൈറ്റ്നസ് ഉള്ള ഒരു ഇമേജ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റും. ഇനി അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു സീനറി ഷൂട്ട് ചെയ്യുകയാണ്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറേ വീടുകളുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഒരു പുഴയുണ്ട്, അതിൻ്റെ അപ്പുറത്ത് തെങ്ങുകളുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഒരു ആകാശമുണ്ട്, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ ക്യാമറ നിങ്ങൾ ഇവാലുവേറ്റീവ് മീറ്ററിംഗ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാമറ എൻ്റയർ സീനിലുള്ള ലൈറ്റിൻ്റെ ആവറേജ് വെച്ചിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുക. അപ്പം ആകാശം ഓവർ പൊള്ളിപ്പോവുകയില്ല, അതേസമയത്ത് മറ്റുള്ള ഭാഗങ്ങൾ ഇരുണ്ടു പോവുകയില്ല, ഒരു ശരാശരി വെളിച്ചം എല്ലായിടത്തും കിട്ടുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ ക്യാമറ, നിങ്ങളുടെ എക്സ്പോഷർ മീറ്റർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആ മീറ്ററിംഗ് സെറ്റിംഗ് പ്രകാരം നിങ്ങൾ എക്സ്പോഷർ മീറ്റർ സീറോയിലേക്ക് കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സീനിൽ, നിങ്ങൾ ആ കിട്ടുന്ന ഫ്രെയിമിനകത്ത് എല്ലാ ഭാഗത്തും ഒരു ആവറേജ് ലൈറ്റിംഗ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇത് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയി നിങ്ങൾക്ക് ഈ മീറ്ററിംഗ് മോഡ് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു ലോ ലൈറ്റ് സിറ്റുവേഷനിൽ കൊണ്ടുപോയിട്ട് ഒക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ മൾട്ടി ഏരിയ മീറ്ററിംഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അവിടെ നിങ്ങളുടെ ക്യാമറ തരുന്ന റിസൾട്ട് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അബദ്ധങ്ങളായിരിക്കും. അപ്പോൾ ഓരോ മീറ്ററിംഗ് ഉപയോഗിക്കാനും ഓരോ സിറ്റുവേഷൻസ് ഉണ്ട്. എന്നാലും ഒരു ആവറേജ്, ഒരു ശരാശരി സംഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റുമെങ്കിൽ എവിടെയാണ് ഏത് മീറ്ററിംഗ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് മൾട്ടി ഏരിയ മീറ്ററിംഗ് അഥവാ സോണിയിലാണെങ്കിൽ മൾട്ടി ഏരിയ, നിക്കോണിലാണെങ്കിൽ മാട്രിക്സ് മീറ്ററിംഗ്, അഥവാ ക്യാനണിലാണെങ്കിൽ ഇവാലുവേറ്റീവ് മീറ്ററിംഗ് എന്ന് പറയുന്ന ഒരു ഫ്രെയിമിലെ മുഴുവൻ പ്രകാശത്തിൻ്റെയും ഒരു ആവറേജ് ലൈറ്റ് എടുത്തിട്ട് അത് നിങ്ങളുടെ ക്യാമറയിൽ നിങ്ങൾക്ക് എക്സ്പോഷർ മീറ്ററിൽ കാണിച്ചു തരുന്ന ഒരു രീതിയാണ്. ഇനി രണ്ടാമത്തെ മീറ്ററിംഗ് മോഡ് എന്താണെന്ന് പറഞ്ഞാൽ സെൻറ്റർ വെയ്റ്റ് ആവറേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീറ്ററിംഗ് മോഡാണ്. ഈ സെൻറ്റർ വെയ്റ്റ് ആവറേജിൽ സംഭവിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ, ഫ്രെയിമിൻ്റെ മധ്യഭാഗത്ത് നിന്ന് ഏകദേശം ഒരു 30% ഏരിയയിലുള്ള പ്രകാശം റീഡ് ചെയ്തിട്ട്, ആ സെൻറ്ററിൽ മാത്രമേ കേട്ടോ റീഡ് ചെയ്യുള്ളൂ, സൈഡിലൊന്നും ഉള്ള ഒരു ഒബ്ജക്റ്റിൻ്റെയും ലൈറ്റ് ഇത് മെഷർ ചെയ്യില്ല,
ആ സെൻറ്ററിൽ മാത്രം ഉള്ള ലൈറ്റിൻ്റെ ആ ഒരു 30 ഫ്രെയിമിൻ്റെ 30% ഏരിയയിലുള്ള ഏകദേശം 30% ഏരിയയിലുള്ള ലൈറ്റ് റീഡ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പോഷർ മീറ്റർ നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരും. നിങ്ങളുടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടുതലാണോ കുറവാണെന്നൊക്കെ. ഈ മീറ്ററിങ് വെച്ച് ചെയ്യുമ്പം ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു സ്കൈയുടെ സൈഡിൽ ഫ്രെയിമിൻ്റെ സൈഡിൽ ഒരാളെ നിർത്തിയിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ സ്കൈയാണ്, നിങ്ങൾ ആളെ സൈഡിൽ തന്നെ നിർത്തിയിട്ട് ആളെ ഫോക്കസ് ചെയ്തു, ഫോക്കസ് പോയിന്റ് നീക്കിയിട്ട് ഫോക്കസ് ചെയ്തു, പക്ഷേ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ നിങ്ങളുടെ ക്യാമറ നോക്കുക ആകാശത്തോട്ടാണ്, കാരണം ഫ്രെയിമിൻ്റെ സെൻറ്ററിൽ ആകാശമാണ്. അപ്പോൾ അവിടെയുള്ള ലൈറ്റിൻ്റെ ഒരു ഡാറ്റ വെച്ചാണ് നിങ്ങളോട് പറയുക, എക്സ്പോഷർ മീറ്റർ കാണിച്ചിട്ട് ഇത് ഭയങ്കര ബ്രൈറ്റ്നെസ് ആണ്, നിങ്ങൾ എക്സ്പോഷർ മീറ്റർ സീറോയിലേക്ക് കൊണ്ടുവരണം, കുറേ കൂടെ താഴെ. അപ്പോൾ നിങ്ങൾ ഷട്ടർ സ്പീഡ് അല്ലെങ്കിൽ അപ്പർച്ചറൊക്കെ കൂട്ടിയിട്ട് എക്സ്പോഷർ മീറ്റർ സീറോയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ മിക്കവാറും നിങ്ങളുടെ നിങ്ങൾ നിർത്തിയ ആ മോഡൽ ഒരു ചെറിയ രീതിയിൽ ഇരുണ്ട് പോയിട്ടുണ്ടാവും. ഇത് ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ പല സിറ്റുവേഷൻസ്, ഇപ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ്, ഒരു 4-5 പേര് ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ്, അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ബെസ്റ്റ് മീറ്റർ എന്ന് പറഞ്ഞാൽ സെൻറ്റർ വെയ്റ്റ് ആവറേജ് ആണ്. എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ക്യാമറയുടെ സെൻറ്ററിലേക്കാണ്, ഫ്രെയിമിൻ്റെ സെൻറ്ററിലുള്ള ഒരു 30% അടുത്ത് സ്പേസാണ് ഇത് നോക്കുന്നത്. അങ്ങനെ നോക്കുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് നിങ്ങൾ നിർത്തിയിരിക്കുന്ന ഈ 4 പേരിൽ മിക്കവാറും 2 പേരുടെ മുഖവും കാര്യങ്ങളൊക്കെ ആ ഭാഗത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ മീറ്ററിൻ്റെ വാല്യൂ മിക്കവാറും നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളാവുന്ന നല്ലൊരു ബ്രൈറ്റായ ചിത്രം കിട്ടാൻ സഹായിക്കുന്ന രീതിയിലുള്ളതായിരിക്കും. ഒരു മീറ്ററിങ്ങും തെറ്റല്ല, ഒരു മീറ്ററിങ്ങും എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാനും പറ്റില്ല. മൂന്നാമത്തെ മീറ്ററിംഗ് സെറ്റിങ്സിൻ്റെ പേരാണ് സ്പോട്ട് മീറ്ററിങ്. സ്പോട്ട് മീറ്ററിങ് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു സ്പെസിഫിക് പോയിൻറ്റിലുള്ള 3% ലൈറ്റിനെ റീഡ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പോഷർ മീറ്ററിൽ കാണിച്ചു തരുന്ന ഒരു രീതിയാണ് സ്പോട്ട് മീറ്ററിങ്. ഈ സ്പോട്ട് മീറ്ററിങ് നമ്മളിപ്പം നേരത്തെ നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ എക്സാമ്പിളിൽ വന്ന ആ ഒരു പടം, അതായത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ സൺസെറ്റാണ്, നിങ്ങളൊരാളെ അവിടെ നിർത്തി അയാളെ ഫോട്ടോ എടുക്കണം, നിങ്ങൾക്ക് സൺസെറ്റ് വേണമെന്നൊന്നുമില്ല, ആളിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു മീറ്ററിങ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോട്ട് മീറ്ററിങ് ആണ്. ആ സ്പോട്ട് മീറ്ററിങ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു കറക്റ്റ് സ്പേസിൽ തന്നെ നിന്ന് ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കണം. നിങ്ങളുടെ എൻ്റയർ ഫ്രെയിമിൻ്റെ 3% ഏരിയയിലുള്ള ലൈറ്റ് മാത്രമേ അത് റീഡ് ചെയ്യുള്ളൂ. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ നിർത്തിയ ആളിൻ്റെ മുഖത്താണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആ ഫോക്കസ് ചെയ്യുന്ന പോയിന്റിൽ നിന്നും 3% ഏരിയ, അത് വളരെ ചെറിയൊരു ഏരിയയാണ്. ഇപ്പോൾ കണ്ണാണ് ഫോക്കസ് ചെയ്യുന്നത്, ആ കണ്ണിൻ്റെ അത്രയും തന്നെ ഏരിയയിൽ അവിടെ എത്രത്തോളം ലൈറ്റ് ഉണ്ടോ അതിനനുസരിച്ച് ക്യാമറ നിങ്ങളോട് പറയും, ഇപ്പോൾ നിങ്ങൾ പോയിൻ്റ് ചെയ്ത് ആ സ്ഥലത്ത് ലൈറ്റ് കുറവാണ്, അതുകൊണ്ട് നിങ്ങൾ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൂട്ടണം. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും എക്സ്പോഷർ മീറ്റർ സീറോയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഷട്ടർ സ്പീഡ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ അപ്പർച്ചർ കുറയ്ക്കുകയോ ISO കൂട്ടുകയൊക്കെ ചെയ്തിട്ട് അത് സീറോയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എടുക്കുന്ന പടത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത വ്യക്തി നല്ല പ്രോപ്പർലി ലൈറ്റപ്പ് ആയിരിക്കും, ബാക്ക്ഗ്രൗണ്ടൊക്കെ ചിലപ്പോൾ ബേണായി പോയിട്ടുണ്ടാകും, പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച ഫോട്ടോ നിങ്ങൾക്ക് കിട്ടും. 3 രീതിയിലുള്ള മീറ്ററിങ് മോഡ്സാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതായത് 1 മൾട്ടി ഏരിയ മീറ്ററിങ്, സെൻറ്റർ വെയ്റ്റ് ആവറേജ് മീറ്ററിങ്, 3rd സ്പോട്ട് മീറ്ററിങ്. വലിയൊരു ആകാശത്ത് പറന്നു പോകുന്ന ഒരു പക്ഷിയുടെ ഫോട്ടോയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ മൾട്ടി ഏരിയ മീറ്ററിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പക്ഷി മൊത്തം ഇരുട്ടായി പോകും, നല്ല ബ്രൈറ്റ് നല്ല തെളിച്ചുള്ള ക്ലാരിറ്റിയുള്ള ആകാശം നിങ്ങൾക്ക് കിട്ടും, പക്ഷി ഇരുണ്ടു പോകും. 2nd സെൻറ്റർ വെയ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോഴും സെൻറ്റർ വെയ്റ്റ് 30% ഏരിയയിൽ ലൈറ്റ് റീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പക്ഷിയുടെ പുറത്തേക്കുള്ള സ്ഥലങ്ങളും ചിലപ്പോൾ അത് റീഡ് ചെയ്തിട്ട് നിങ്ങളുടെ പക്ഷിയെ ഇരുട്ടാക്കി തരാൻ സാധ്യത കൂടുതലാണ്. ഇനി 3rd മോഡ് മീറ്ററിംഗ് ആണ് നിങ്ങളുടെ ഈ പക്ഷിയുടെ ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ, സ്പോട്ട് മീറ്ററിംഗ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് ആ പക്ഷിയുടെ ദേഹത്തുള്ള ലൈറ്റ് തന്നെ അത് റീഡ് ചെയ്യും, എന്നിട്ട് നിങ്ങളോട് പറയും ഈ പക്ഷിയുടെ നിങ്ങൾ പോയിൻ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ലൈറ്റ് കുറവാണ്, എക്സ്പോഷർ കൂട്ടണമെന്ന്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ISO കൂട്ടിയിട്ടോ അല്ലെങ്കിൽ അപ്പർച്ചർ കൂടുതൽ ഓപ്പൺ ചെയ്തിട്ടോ നിങ്ങൾ കൂടുതൽ ലൈറ്റ് പമ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ വരുന്ന ഒരു മൊമെൻറ്റിൽ ചിലപ്പോൾ ആകാശം വെളുത്തിട്ടായിരിക്കും ഉണ്ടാവുക, പക്ഷേ നിങ്ങൾക്ക് ആ പക്ഷി വളരെ ക്ലാരിറ്റിയോടും നല്ല തെളിച്ചത്തോടുകൂടി നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 3 മീറ്ററിങ് മോഡുകൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ക്യാനൺ എന്ന് പറയുന്ന ബ്രാൻഡിന് 4th ഒരു മീറ്ററിങ് മോഡ് കൂടിയുണ്ട്, അതായത് അതിൻ്റെ പേര് പാർഷ്യൽ മീറ്ററിങ് എന്നാണ്. അത് സെൻറ്റർ വെയ്റ്റ് ആവറേജിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ സ്ഥലത്ത് നിന്ന് ലൈറ്റ് റീഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതിനെക്കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, സെൻറ്റർ വെയ്റ്റ് ആവറേജിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ഏരിയയിൽ നിന്ന്, അതായത് ഒരു 60% ഏരിയയിൽ നിന്ന് ലൈറ്റ് റീഡ് ചെയ്യും. ഗ്രൂപ്പ് ഫോട്ടോസ്, വലിയൊരു ലാർജ് ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മീറ്ററിങ് മോഡാണ് ഈ പാർഷ്യൽ മീറ്ററിങ്. ഇനി അപ്പോൾ നമുക്ക് ക്യാനണിലാണെങ്കിൽ 4 മീറ്ററിങ് മോഡ് കിട്ടും,
നിക്കോണിലാണെങ്കിൽ മൂന്നാണ് കിട്ടുക. പിന്നെ നിക്കോണിൻ്റെ ഹൈ എൻഡ് ക്യാമറകൾക്ക് എക്സ്റ്റെൻഡഡ് സ്പോട്ട് മീറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് നമുക്ക് നോർമലി സ്പോട്ട് മീറ്ററിംഗ് പറഞ്ഞാൽ 3% ഏരിയ ആണ്. അതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ എക്സ്റ്റെൻഡഡ് സ്പോട്ട് മീറ്ററിൽ ആ സ്പോട്ടിൻ്റെ സൈസ് 5, 7, 9, 11 എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് കൂട്ടാൻ പറ്റും. അത് നിക്കോണിൻ്റെ ഹൈ എൻഡ് ക്യാമറകളിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് മീറ്ററിംഗ് മോഡുകളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ. ഒരു വലിയ ഫ്രെയിമിനകത്ത് ഒരു ചെറിയൊരു ഒബ്ജക്റ്റ് ആണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും സ്പോട്ട് മീറ്ററിംഗ് ഉപയോഗിക്കണം. ലാർജ് ഏരിയ, ഒരു സീനറി അല്ലെങ്കിൽ ഒരു വലിയ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഇവാലുവേറ്റീവ് അല്ലെങ്കിൽ മൾട്ടി ഏരിയ മീറ്ററിംഗ് അതോ അല്ലെങ്കിൽ മാട്രിക്സ് മീറ്ററിംഗ് ഉപയോഗിക്കണം. നിങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ ഫ്രെയിമിൻ്റെ നടുക്ക് നിർത്തിയിട്ട് എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് സെൻറ്റർ വെയ്റ്റ് ആവറേജ് മീറ്ററിംഗ് ഉപയോഗിക്കാം. ഒരു ഫ്രെയിമിൽ ഫുള്ളില്ല എന്നാൽ പകുതി മുക്കാലം നിറഞ്ഞു നിൽക്കുന്ന ഒരു സീനാണെങ്കിൽ നിങ്ങൾക്ക് കാനണിൻ്റെ പാർഷ്യൽ മീറ്ററിംഗ് ഉപയോഗിക്കാം. ഇത്രയാണ് മീറ്ററിംഗ് മോഡിലുള്ളത്.